ഫെഫ്ക അന്വേഷിക്കുന്ന കാര്യങ്ങൾ അത് ഫെഫ്കയുടെ ഒരു അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരികയും അത് വിശദമായ എല്ലാം വിശദമായ റിപ്പോർട്ട് എടുത്തതിന് ശേഷം അത് ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് സെപ്റ്റംബർ ആദ്യവാരം കൊടുക്കുകയുമാണ് ഉദ്ദേശ്യമെന്നാണ് ഈ കത്തിൽ തന്നെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞുവെച്ചിരിക്കുന്നത് ഫെഫ്കയുടെ നീക്കങ്ങൾ എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സുജിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ റിപ്പോർട്ടിന്മേൽ നിലപാട് സ്വരൂപിക്കാനുള്ള നീക്കങ്ങൾ ഫെഫ്ക ആരംഭിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി ഫെഫ്ക ഒരു ഇതേപ്പറ്റി ഒരു ആലോചന നടത്തി ആലോചനയ്ക്ക് ശേഷം എല്ലാ ഘടക യൂണിയനുകളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ വിളിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വിശകലനം ചെയ്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം ആ റിപ്പോർട്ട് പൊതുവായി ഫെഫ്കയിൽ വെച്ച് രണ്ടു മൂന്ന് ദിവസത്തെ സമയമെടുത്ത് ഫെഫ്കയുടെ പൊതു നിലപാട് സ്വരൂപിക്കണം അത് മുഖ്യമന്ത്രിക്ക് കൈമാറണം അതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്കും കൈമാറണം എന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷനാണ് ാണ് ഇപ്പോൾ ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലായിരിക്കും ഈ ഘടക യൂണിയനുകളുടെ എക്സിക്യൂട്ടീവുകൾ ചർച്ച ചെയ്യുന്ന വിശകലന റിപ്പോർട്ടുകൾ ഫെഫ്ക പൊതുവായി ചർച്ചയ്ക്കെടുക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിലുള്ള അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നത് സംബന്ധിച്ച ഫെഫ്കയുടെ നിലപാട് കൃത്യമായി പുറത്തു വരിക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഫെഫ്ക നിലപാട് പരസ്യമാക്കുന്നില്ലെങ്കിലും അവരുടെ ആന്തരികമായ സംവിധാനങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഘടക യൂണിയനിലുള്ള സെക്രട്ടറിയുടെ കത്ത് തന്നെ ഇരുപത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി എഴുതിയ കത്താണ് ഈ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാഴ്ചപ്പാടിൽ നിന്ന് വേണം ഈ ഫെഫ്ക ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്കയുടെ ഘടക യൂണിയനുകൾ സമീപിക്കേണ്ടതെന്നാണ് ഒന്ന് ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ് ഫെഫ് ഈ എന്ന നിലയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് ഈ ട്രേഡ് യൂണിയനുകളെ സമീപിച്ചിരിക്കുന്നത് തൊഴിൽപരമായ സാഹചര്യങ്ങളെ എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാടും മറ്റൊന്ന് സ്ത്രീ പ്രശ്നങ്ങൾക്ക് നേരെയുള്ള ചൂണ്ടിക്കാണൽ കാണിക്കലും ഈ രണ്ട് പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിശോധിക്കാനെന്ന നിർദ്ദേശമാണ് എഫ് എഫ് ഗഡ് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ കടയൂണിയനുകൾക്ക് നൽകിയിരിക്കുന്നത് ശ്രീജിത്ത് ഇതിൽ ഓരോ വിഷയങ്ങളായി നമ്മൾ കഴിഞ്ഞാൽ ഫെഫ്ക അന്വേഷിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഫെഫ്ക അന്വേഷിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടോ എന്നതാണ് ഡബ്ല്യു സി സി അംഗങ്ങളെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു എന്നത് പൊതുസമൂഹത്തിൽ ചർച്ചയാണ് ആ വിഷയത്തിലേക്ക് ഫെഫ്ക കടക്കുന്നു എന്നുള്ളത് ഈ കത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടോ ഡബ്ല്യു സി സി അംഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രവണതയുണ്ടോ അതുപോലെ തന്നെ ഡബ്ല്യു സി സി അംഗങ്ങൾ അഭിനയിച്ച ചിത്രങ്ങളുടെ കണക്കെടുക്കാൻ കൂടി ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ കത്തി ിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അക്കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആറു വർഷത്തെ കാലയളവാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഡബ്ല്യു സി സി അംഗങ്ങൾ അഭിനയിച്ച ചിത്രങ്ങൾ എത്ര എന്നത് പരിശോധിക്കുകയാണ് ഡബ്ല്യു സി സി അംഗങ്ങൾ ആരോപിച്ചതും പൊതുസമൂഹം ചർച്ച ചെയ്തതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായതുമായ കാര്യങ്ങളിൽ ഫെഫ്കയുടെ ഭാഗം ഈ വിഷയത്തിൽ ഉണ്ടാകണം അത് സർക്കാരിന് മുന്നിൽ വെക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു അതിൽ ഈ കത്തിൽ പറയുന്നത് എങ്ങനെയാണ് സുജിയ ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് ഈ ഡബ്ല്യു സി സി അംഗമായതുകൊണ്ട് മാത്രം സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കുന്നു അവർ ശ്രീ ഈ സിനിമാ വ്യവസായത്തിലെ അസമത്വത്തിനെതിരെ ചൂഷണത്തിനെതിരെ ശബ്ദം ഉയർന്നതുകൊണ്ട് അവർക്ക് അവസരങ്ങൾ ലഭിക്കും ലഭിക്കുന്നില്ല എന്ന എന്ന കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും പുറത്തും ഡബ്ല്യു സി സി അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഡബ്ല് എന്നാൽ ഡബ്ല്യു സി സിയോട് സങ്കുചിതമായോ ശത്രുതാപരമായ ഒരു സമീപനം ഫെഫ്കയ്ക്കോ ഘടക യൂണിയങ്ങൾക്കോക്കോ ഇല്ല എന്നാണ് ഉദാഹരണ സഹിതം ഈ കത്തിൽ പറയുന്നത് അതിനായി അദ്ദേഹം ഈ ഫെഫ്ക ജനറൽ സെക്രട്ടറി സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഡബ്ല്യു സി സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റൈറ്റേഴ്സ് യൂണിയനിലെ അംഗമാണ് ക്ഷമിക്കണം ഫെഫ്കയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന റൈറ്റേഴ്സ് യൂണിയനിലെ അംഗമാണ് ഡബ്ല്യു സി സിയുടെ സജീവ പ്രവർത്തകയായ നടി സജിത മഠത്തിൽ സജിത മഠത്തിൽ ഫെഫ് റൈറ്റേഴ്സ് യൂണിയൻ നിർമ്മിച്ച കാപ്പ എന്ന ചിത്രത്തിൽ അഭിനയിക്കുക കൂടി ചെയ്തിരുന്നു അപ്പോൾ റൈറ്റേഴ്സ് യൂണിയൻ അവർക്ക് അംഗത്ത് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അനുഭാവപൂർവ്വമായ സമീപനമാണ് ഫെഫ്ക സ്വീകരിച്ചത് എന്നുകൊണ്ട് തന്നെ ഈ ഡബ്ല്യു സി സിയോട് ശത്രുതാപരമായോ സങ്കുചിതമായോ സമീപം ഡബ്ല്യു സി സിക്ക് ക്ഷമിക്കണം ഫെഫ്കയ്ക്കില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്നാൽ ഡബ്ല്യു സി സിയിൽ കൊണ്ട് മാത്രം അവസരങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നും ഈ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഡബ്ല്യു സി സി അംഗങ്ങളായ അഭിനേതാക്കൾ എത്ര ചിത്രങ്ങൾ അഭിനയിച്ചു എന്നതിന്റെ ഒരു കണക്ക് രേഖ എടുക്കണം എന്നാണ് ഘടക യൂണിയനുകളോട് ഫെഫ്ക ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഈ ഡബ്ല്യു സി സിയുടെ ഈ തൊഴിൽ സിനിമകളിൽ ഒരാൾക്ക് അവസരം നൽകുമ്പോൾ ആ അവസരം നൽകുന്നത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാകണം എന്ന കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലൊന്ന് മെറിറ്റ് ആണ് മറ്റൊന്ന് പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് ആണ് ഈ രണ്ട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാകണം സിനിമയിലേക്കുള്ള അവസരങ്ങൾ വിവിധ തലങ്ങളിലേക്ക് അതായത് അത് അഭിനയരംഗമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞോ ഡബ്ല്യു സി സിയെ കുറിച്ച് ഇപ്പോൾ ഫെഫ്ക പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് അത് തന്നെ ഒന്ന് പരിശോധിക്കാം ആർഷിജിത് തുടരുക